സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മായികമായ ചിമ്മിനിപ്പാറകളുടെ നാടാണ് തുർക്കിയിലെ കപ്പദോച്ചിയ. സഭയുടെ ചരിത്രത്തിൽ മൂന്ന് സഭാപിതാക്കന്മാർ കപ്പദോച്ചിയൻ പിതാക്കന്മാരെന്നാണ് അറിയപ്പെടുന്നത്. സഹോദരങ്ങളായ കേസറിയായിലെ ബെയ്സിലും നീസായിലെ ഗ്രിഗറിയും പിന്നെ അവരുടെ സുഹൃത്തായ നസിയാൻസസിലെ ഗ്രിഗറിയും. ഇതിൽ തന്നെ വിശുദ്ധ ബെയ്സിലും വിശുദ്ധ ഗ്രിഗറി നസിയാൻസനും സമാനതകളില്ലാത്ത സൗഹൃദത്തിൽ പുകൾപ്പെട്ടവരാണ്. ഇന്ന് ഈ രണ്ട് വിശുദ്ധ പിതാക്കന്മാരുടെയും ഒരുമിച്ചുള്ള തിരുനാളാണ്. അവർ തമ്മിൽ അത്ര പൊരുത്തമില്ലാതിരുന്ന ശീലങ്ങളും പശ്ചാത്തലങ്ങളുമായിരുന്നു. എന്നാൽ അവർ ഒരാത്മാവും രണ്ട് ശരീരവും എന്ന പോലെ സുദൃഢമായ സുന്ദരമായ ഒരു സൗഹൃദത്തിലായി അലിഞ്ഞ് ദൈവാന്വേഷണം നടത്തിയവരായി മാറി. ഇന്നും പൗരസ്ത്യ സഭകളിലെ മേൽപ്പെട്ടക്കാർ പരമ്പരാഗതമായി ഈ സ്നേഹത്തെക്കുറിച്ചുകൊണ്ട് വിശുദ്ധ ബസേലിയൂസിന്റെയും വിശുദ്ധ ഗ്രിഗോറിയോസിന്റെയും നാമധേയങ്ങൾ അണിയാറുണ്ട്. നസിയാൻസസിലെ ഗ്രിഗറിയെ സഭ വേദജ്ഞൻ തിയോളോജ്യൻ എന്നാണ് വിളിക്കുന്നത്. ഇന്നലെ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ കൊണ്ടാടിയപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു നെസ്തോറിയനിസം എന്നൊരു വേദവിപരീതത്തെക്കുറിച്ച്. ക്രിസ്തുവിൽ ദൈവസ്വഭാവവും മനുഷ്യസ്വഭാവവും ഉണ്ടെന്നിരിക്കെ ദൈവവ്യക്തിത്വവും മനുഷ്യവ്യക്തിത്വവും രണ്ടായി നിലനിൽക്കുന്നു എന്നാണ് ഈ അബദ്ധ സിദ്ധാന്തം പഠിപ്പിച്ചത്. മറിയം ക്രിസ്തുവിന്റെ മാത്രം അമ്മയാണ്, ദൈവത്തിന്റെ അമ്മയല്ല എന്നും. മറിയം ദൈവമാതാവാണെന്ന് എഫേസോസ് സൂനഹദൂസ് പഠിപ്പിക്കുമ്പോൾ ഈ നെസ്തോറിയനിസത്തെ ഖണ്ഡിക്കുമ്പോൾ ക്രിസ്തു പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണ് എന്ന മഹാരഹസ്യം തന്നെയാണ് സുന്ദരമായി ഏറ്റുപറയുന്നതും. ആദിമസഭയിലെ അബദ്ധ സിദ്ധാന്തങ്ങളേറെയും ക്രിസ്തുവിന്റെ സ്വഭാവത്തെ സംബന്ധിച്ചതായിരുന്നു ക്രിസ്റ്റലോജിക്കൽ ഹെറസീസ്. ഇന്ന് 1 യോഹന്നാൻ 2:22-28 ഇപ്രകാരം ഒരു അബദ്ധവിശ്വാസത്തിനെതിരെയാണ് ആഞ്ഞടിക്കുന്നത്. കെറിന്തൂസ് എന്നൊരാൾ പഠിപ്പിച്ച ഒരു അബദ്ധവിശ്വാസം. യേശു ക്രിസ്തുവല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ജ്ഞാനസ്നാനവേളയിൽ ക്രിസ്തു യേശുവിൽ ലയിച്ചുവെന്നും അവന്റെ കുരിശുമരണ സമയത്ത് ക്രിസ്തു യേശുവിൽ നിന്ന് വേർപെട്ടു പോയി എന്നും കെറിന്തൂസ് പഠിപ്പിച്ചു. ഇതിനേക്കാളും കനപ്പെട്ട അപകടം വിതച്ച അബദ്ധ സിദ്ധാന്തങ്ങളോടാണ് ഈ കപ്പദോച്ചിയൻ പിതാക്കന്മാർ ഏറ്റുമുട്ടേണ്ടി വന്നത് പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഉദാഹരണം ആര്യനിസം, അപ്പോളിനാരിസം മുതലായവ. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ സുന്ദരമായ തന്റെ വേദവ്യാഖ്യാനങ്ങൾ സത്യപ്രബോധനമായ ക്രിസ്തുവിജ്ഞാനത്തിലൂന്നിയാണ് നടത്തിയത്. ദൈവവും മനുഷ്യനുമായവൻ തന്നെയാണ് ക്രിസ്തു എന്ന് നിസ്സംശയം അദ്ദേഹം പഠിപ്പിച്ചു. യോഹന്നാൻ 11:33-43 പാഠഭാഗം ഉദാഹരണമാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പച്ചയായ ജീവിത സ്പർശത്തെ അദ്ദേഹം പഠിപ്പിച്ചു. ലാസറിന്റെ കല്ലറയിങ്കിൽ നിന്നുകൊണ്ട് ക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങൾ അവനെ എവിടെയാണ് അടക്കിയിരിക്കുന്നത് എന്ന്. ഏതൊരു മനുഷ്യനെയും പോലെ അറിവിന്റെ പരിമിതികൾ ചൂഴ്ന്നു നിൽക്കുന്നൊരു ചോദ്യമാണത്. വിശുദ്ധ ഗ്രിഗറി പറയും, നാഥൻ ഈ സന്ദർഭത്തിൽ ഒരു മനുഷ്യനെ പോലെയാണ് സംസാരിക്കുന്നതെന്ന്. ആന്ത്രോപോസ് ഗാർ എൻ. അടുത്ത നിമിഷം തന്നെ ദൈവത്തിന് മാത്രം കഴിയുന്ന ആജ്ഞാശക്തിയോടെ നാഥൻ പറയുന്നു, ലാസറെ പുറത്തു വരിക എന്ന്. വിശുദ്ധ ഗ്രിഗറി പറയും, ഇതാ നാഥൻ ദൈവത്തെപ്പോലെ സംസാരിക്കുന്നുവെന്ന്. തെയോസ് ഗാർ എൻ. ക്രിസ്തു മനുഷ്യനായ എന്നത് വെറും നാട്യമല്ല എന്ന് ഇവിടെ ഈ സത്യപ്രബോധനത്തിലൂടെ ഗ്രിഗറി ഏറ്റുപറയുകയാണ്. അദ്ദേഹം പഠിപ്പിച്ചു തന്റെ വിഖ്യാതമായ ഒരു പ്രമാണത്താൽ, കോത് നോൺ അസ്വംത്വം നോൺ സനാത്തും, ഏറ്റെടുക്കാത്ത യാതൊന്നിനെയും സുഖപ്പെടുത്താനാകില്ല എന്ന്. ദൈവം മനുഷ്യനെ തൊട്ട് സുഖപ്പെടുത്തുമ്പോൾ മനുഷ്യന്റെ പൂർണതകളെ തന്നെയാണ് ഏറ്റെടുത്തത്. ഗ്രിഗറി പറയും, താൻ എന്തായിരുന്നുവോ അത് മാനിക്കാതെ ദൈവം താൻ അല്ലാത്തതായി തീർന്നുവെന്ന്. പുട്ട് അസൈഡ് വാട്ട് ഹി വാസ് ആൻഡ് അസ്യൂംഡ് വാട്ട് ഹി വാസ് നോട്ട്. ദൈവശാസ്ത്രം തിയോളോജിയ എത്രമാത്രം ദൈവത്തെ അന്വേഷിച്ചാലും ആ അറിവിന് പരിമിതികളുണ്ട് എന്ന് വിശുദ്ധ ഗ്രിഗറി സൂചിപ്പിക്കുകയാണ്. മോശ ദൈവത്തിന്റെ പുറംഭാഗം മാത്രമാണ് കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് അസന്ധിഗ്ധമായി പറയാനായിട്ട് ദൈവശാസ്ത്രത്തിന് സാധിക്കും. പക്ഷേ ദൈവം എങ്ങനെയുണ്ട് എന്നത് ദൈവശാസ്ത്രത്തിന് പരിമിതമായി മാത്രമേ വെളിപ്പെടുത്താനാകൂ. അതേസമയം സൃഷ്ടികളിലൂടെ പ്രവർത്തന നിരതമാകുന്ന ദൈവത്തിന്റെ രക്ഷാകര വ്യവസ്ഥ ഒയ്ക്കണോമിയ മനസ്സിലാക്കാൻ കുറെ കൂടി എളുപ്പമാണ്. അതിലൂടെ ദൈവം വളരെ അനുഭവവേദ്യനാവുകയും ചെയ്യുന്നു, സ്പർശ്യനാകുന്നു. ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ് എന്ന ദൈവശാസ്ത്രമായ ഗഹനമായ തത്വങ്ങളെക്കുറിച്ച് നമ്മൾ കുഴഞ്ഞു പോകുമ്പോൾ ഓർക്കുക, ആ സത്യത്തിന്റെ നേരെ അനുഭവം നമ്മുടെ ജീവിതത്തിലും പടർന്നു കയറുന്നുണ്ട്. ഒയ്ക്കണോമിയ അത് മനസ്സിലാക്കാൻ നമുക്ക് അത്ര പ്രയാസവുമില്ല. ഇന്ന് അതുകൊണ്ട് തന്നെയായിരിക്കണം സങ്കീർത്തനം 98 പറയുന്നത്, സർവ്വസൃഷ്ടികളോടും ഒന്നു ചേർന്ന് ഒരു പുതു ഗാനം ആലപിക്കാൻ അത് ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവം സൃഷ്ടവസ്തുക്കളെ അവയുടെ തകർച്ചയിൽ നിന്നും പതനത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു നേരനുഭവം തന്നെയാണ് ഈ സ്തുതിക്ക് ആധാരം.
ദൈവത്തിൻ്റെ രക്ഷാകര വ്യവസ്ഥ ഒയ്ക്കണോമിയ നമ്മുടെ ചിന്താരീതികളെ തിയോളോജിയ അത് കടത്തിവെട്ടുന്നും. ഇന്ന് യോഹന്നാൻ ശ്ലീഹ അസന്ദിഗ്ധമായി പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവല്ല എന്ന് പറയുന്നവനാണ് അന്തിക്രിസ്തുവെന്നും നുണയുടെ രാജാവെന്നും. പുത്രനായ ക്രിസ്തുവിനെ കൂടാതെ പിതാവായ ദൈവത്തെ അറിയുക സാധ്യവുമല്ല. ഈ ദൈവിക കൂട്ടായ്മയിൽ നാം പങ്കുചേരുകയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിലൂടെ. അതിനാൽ തന്നെ ഈ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ വേർപെട്ടു പോകുമ്പോൾ അത് കേവലം വിഭാഗ്യത മാത്രമല്ല, ദൈവനിരാസം കൂടിയായി മാറുന്നു. നമ്മൾ അന്തിക്രിസ്തുമാരായി മാറുന്നു, ആൻറ്റിക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവൻ ദൈവത്തെ തന്നെ നിഷേധിക്കുകയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ക്രിസ്തുവിൻ്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മയാകുന്നു എന്ന ആ മറുചരണം ഇതിൻ്റെ മറുവശത്ത് നമുക്ക് കാണാനാകും. യോഹന്നാൻ 14:6-10 ഹെബ്രായർ 1:2-3 കൊളോസ്യർ 1:15 ഇത് നമുക്കിന്ന് വ്യാഖ്യാനിച്ചു തരികയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ക്രിസ്മ നമ്മളിലുള്ളതിനാൽ ദൈവാത്മാവിൻ്റെ വരദാനങ്ങളാൽ നമ്മൾ അനുഗ്രഹീതരാകിയാൽ കരിസ്മ ഈ സത്യത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ശ്ലീഹ പറയുന്നത്. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം അഭിഷിക്തരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ക്രിസ്മ ഏറ്റുവാങ്ങിയതിനാൽ. 2 Corinthians 1:21-22 ഈ സത്യം തന്നെ നമുക്ക് വ്യാഖ്യാനിച്ചു തരും. ഇന്ന് സ്നാപകന്റെ അടുത്തേക്ക് ഫരിസേയർ ദൂതന്മാരെ അയക്കുകയാണ്, നീ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട്. യോഹന്നാൻ 1:19-28 യോഹന്നാൻ അതിന് ആദ്യമായി തന്നെ നൽകുന്ന ഉത്തരം ഞാൻ ക്രിസ്തു അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം അപഹരിച്ചെടുക്കാൻ സ്നാപകൻ തയ്യാറല്ല. യഥാർത്ഥ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ തങ്ങളുടെ ഇട്ടാവട്ടത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് കണ്ണു തുറന്ന് കാണുവാൻ സ്നാപകൻ ഈ ജനത്തെ താക്കീതോടെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ക്രിസ്തുവല്ല, പക്ഷെ ക്രിസ്തു എന്നെ അഭിഷേകം ചെയ്ത് ക്രിസ്തുവാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അഭിഷിക്തൻ.